തുടക്കത്തിന്നെ ഹീറോ ആണെങ്കിൽ ക്യു ആൻ ക്യു വാനെ കാണാൻ വേണ്ടി വന്നേക്കുവാണേ അവനോട് പറയുന്നുണ്ട് ക്യു ആൻ ക്യു ആൻ ഞാൻ നിന്നോട് പറഞ്ഞ പോലെ കുറെ ടൈമൊന്നും നിന്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല സോറി എന്ന് പറയുമ്പോഴത്തേക്കിനും കൊച്ചും പറയുവാ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഇങ്ങനെയാണ് വാക്ക് പാലിക്കത്തില്ല എൻ്റെ അതുപോലെ തന്നെയാണ് ക്യാമ്പിനു കൊണ്ടുവന്നു പോലെ ഉണ്ട് എന്നിവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പം ബിസിനസ് ട്രിപ്പ് ആയിട്ടോ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവനും ഓ അതാണ് നിന്റെ പ്രശ്നം ഞാൻ തീർത്ത് വരാനൊന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആണെങ്കിൽ ഹീറോയി വരുവാ ക്യുവാൻ ക്യുവാൻ പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ റൂമിന്റെ അകത്തോട്ട് കേട്ടു നിൽക്കുമ്പോൾ ഇവരെനിക്ക് പരിചയമുള്ള ആളാന്നും പോലെ ഉണ്ട് ക്യുവാൻ ക്വാൻ ആണെങ്കിൽ പിണങ്ങിയിരിക്കുവാട്ടോ അതെയുമ്പോൾ ഹീറോ എനിക്കിതിനോട് ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞത് കൊച്ചിനെ ആണെങ്കിൽ വിട്ടിട്ട് ആ എന്താ നമുക്ക് ചോദിക്കാനുള്ളത് വേഗം പറയുന്നത് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒരു ഡോക്യുമെന്റ് കാണിക്കുക നമ്മുടെ ക്യു ആൻ ആണെങ്കിൽ അവന്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കേസ് ഒക്കെ എടുത്താൻ വേണ്ടിയിട്ട് ഒരു ഫയൽ ഉണ്ടായിരുന്നല്ലോ ആ കേസ് ആണെങ്കിൽ പിൻവലിച്ചു എന്ന് പറഞ്ഞോണ്ടാണ് ഓ ശരിക്കത് നീ തന്നെയാണോ ചെയ്തേന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും സത്യമായിട്ട് നിന്നെയും ക്യു ആൻ ക്യൂ ഞാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ അതിന് ശ്രമിക്കില്ല ക്യു ആൻഡ് ക്യൂവാന് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നിനക്ക് അവനെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ അവൾ ആ ഡോക്യുമെന്റ് മൊത്തം വായിച്ചിട്ട് ഇതിനകത്താണെങ്കിൽ വീക്കിലി ഒരു ടൈം നിനക്ക് അവനെ കാണാൻ ഒരു ഡീലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം നീ അവന്റെ കൂടെ വീക്കിലി ഒരു ദിവസം നിന്നോ എന്ന് അറിയാം അന്ന പിന്നെ ഞാൻ നാളെ ക്യു ആൻഡ് ക്യൂവനെ കൊണ്ട് പുറത്തുപോയിക്കോട്ടി നിൽക്കുമ്പോൾ അത് പറ്റത്തില്ല ഈ ആഴ്ചയിൽ ഒരു പട്ടം നീ ഇന്ന് കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ചയ്ക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പ്ലീസ് ഒരേ ഒരു എന്ന് പറയുമ്പോൾ പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ മരിയാക്കി ഇറങ്ങി പോകുന്ന ഒരു അവനെ ഇറക്കി വിടട്ടെ വരുട്ട് അവനും അവൻ വിഷമിച്ചങ്ങ് പോവും ചെങ്ങാണിക്ക് ആ ഫേർബിലെ ഷോ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ആണെങ്കിൽ വരുമ്പോഴത്തേക്കിനും ആ പെണ്ണാണെനിക്ക് ഭയങ്കര കൊഞ്ച് സംസാരിക്കുമ്പോഴത്തേക്കും ചെങ്ങാണിക്ക് ദേഷ്യപ്പെടുവാ നീ അല്ലേ ഞാൻ മികം ഒരുമിച്ചുള്ള ആ ഫോട്ടോസൊക്കെ പബ്ലിഷ് ആക്കിയെന്ന് വെക്കുമ്പോൾ ഈ ഞാനൊന്നും അല്ല അങ്ങനെ നിൽക്കുക നോക്കുക ഞാനത്ര മണ്ടെന്നൊന്നുമല്ല എനിക്കറിയാം നീ തന്നെയാണത് ഈ ടൈം നോക്കി നീ എന്തിനങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ കൂടി ഇരിക്കും മിങ്ഹു ആ ഈ പേരല്ലാതെ വേറെ എന്തെങ്കിലും നീ അതുകൊണ്ടാണ് ഞാൻ ചെയ്തെന്ന് പറയുമ്പോൾ ഇന്ന് വെച്ച നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്ത് ദേഷ്യപ്പെടാൻ നിൽക്കുമോ ഓ അങ്ങനെയല്ലേ അതാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ നമ്മൾ തമ്മിലുള്ള അഫെയറിനെ പറ്റി ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ ഇത്ര നേരം ദേഷ്യപ്പെട്ടവനാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യല്ലേ നമ്മൾ എപ്പോഴും ഒരുമിച്ചിലുണ്ടാവുക എന്റെ ഹൃദയത്തിൽ നിനക്ക് മാത്രം സ്ഥാനമുള്ളു ആ മിൻ എവിടെ കിടക്കുന്നു നീ എവിടെ കിടക്കുന്നു നീയല്ല എന്റെ ബേബിന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കുഞ്ചി കൊഴിയുവാണേ ശമ്പോ ഇവര് തമ്മിലുള്ള അഫയർ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ കമ്പനിക്ക് ഇവനും നാണക്കേടാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പൊ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ ക്യുവാൻ ക്യുവാനും കൂട്ടിയത് സൂവിലോട്ട് വന്നേ കേക്ക് വെങ്കൂൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ലല്ലോ അമ്മ എനിക്ക് അമിനെ കൊണ്ടുപോകുന്നില്ല പറഞ്ഞു ഇപ്പൊ ഇന്നിവിടെ വന്നു നിന്നിട്ട് വിഷമിക്കാണ്ട് മോനെ ഇപ്പൊ ബിസിനസ് ട്രിപ്പ് അല്ലേ നമുക്ക് അടുത്ത വെട്ടും പോകുന്നിട്ട് കൊച്ചിനെ സമാധാനിപ്പിച്ചോളിക്കുമ്പോ നമ്മുടെ ഗവിയാണെങ്കിൽ വിളിക്കുക പെട്ടെന്ന് ഹീറോയിൻ്റെ കഴിന്ന് നമ്മുടെ ണി ക്യു ആൻ ഗുവാൻ തട്ടിപ്പറിച്ചിട്ട് ആൻറ്റി ഈ അമ്മേനെ പറ്റിയോ ക്യാമ്പിന് കൊണ്ടു വന്നു പറഞ്ഞിട്ട് ഒരു കച്ചറ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കറിയാം ക്യു ആൻ അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ട് പറയുമ്പോൾ എന്ത് സർപ്രൈസ് എന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പോ ഒരു വലിയ വണ്ടി അവിടെ വന്ന് നിക്കുക കാണിച്ചു കാണിച്ചേക്കുന്നതിന് ഹീറോയിൻ ഗവർമേടി ചോദിക്കുമ്പോൾ നിങ്ങളെ രണ്ടുപേരും ക്യാമ്പിന് പോകാനുള്ള സകലമായ സാധനങ്ങളും അതിനകത്തുണ്ട് നിങ്ങള് പോയിട്ട് എൻജോയ് ചെയ്യുന്നു ഹീറോയിനും പെട്ടെന്ന് അല്ല ഞാൻ ക്യാമറ പോകുന്ന കാര്യം നിന്നോട് ഇതിനുമ്പോ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഈ സെറ്റപ്പൊക്കെ ഒരുക്കി നോക്കുമ്പോ എന്തപ്പി പറഞ്ഞ കേൾക്കുന്നില്ല കേൾക്കുന്നില്ലെന്ന് ഗൗമി പറഞ്ഞോ ഇരിക്കുമ്പോ നമ്മുടെ ക്യൂ ക്യൂ അമ്മ ഞാൻ ആന്റിയോട് നേരത്തെ പറഞ്ഞത് മതിയില്ലേ ഇനി നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ആണെങ്കിൽ ഒരു ബീച്ചിലോട്ട് അപ്പോൾ കുറേ സാധനങ്ങളാണെങ്കിൽ ഗൗമി ഇവൾക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ടായിട്ടോ അതിനെ താങ്കൾക്ക് കൊതുക് അടിച്ചുള്ള മരുന്ന് അടുക്കുന്നുണ്ടാവും ഈ മരുന്നൊക്കെ വെച്ചാൽ താങ്ക്യൂ എന്ന് പറയുമ്പോൾ എന്റെ മരുന്നാണ് ഞാൻ വെച്ചെന്ന് അവള് ചോദിക്കുവോ അതാടി നീ വെച്ച ഈ മരുന്ന് നിനക്ക് അറിയില്ലേ നോക്കിയപ്പോർമ്മയുണ്ടെന്ന് ഒരുമാതിരി പറയൂട്ടോ ഇവളുടെ ഈ സംസാരം കേൾക്കുമ്പോഴേ ഹീറോയിൻ സാധാരണ ഇവനിന്ന് മിണ്ടാതെ ആണല്ലോ എന്ന് സംസാരിച്ചു കഴിക്കുമ്പോൾ നമ്മുടെ ക്യു ആൻ ക്യൂ വാനും വാമ നമ്മൾ ക്യാമ്പിടാന്ന് പറഞ്ഞിട്ട് വലിച്ചോണ്ട് പോകുമ്പോൾ ഒരു വശത്ത് നമ്മുടെ ഹീറോ ഏതൊരു ബിസിനസ് പാർട്ട്ണറുമായിട്ട് സംസാരിച്ച് പോകാട്ടോ നമ്മുടെ ക്യു ആൻ ക്യു വാനും കണ്ടതും മോനെ ബീച്ചിൽ ൃശികമായിട്ട് നമ്മള് കണ്ടുമുട്ടിയത് പറഞ്ഞു കൊഞ്ചിച്ചോണ്ടിരിക്കുമ്പോ നീ ഇങ്ങനെ അഭിനയിക്കണ്ടെന്ന് ഹീറോയിൻ പറയുന്നുണ്ട് അപ്പൊ ആ ബിസിനസ് ബാഗറിന് വരെയാണെങ്കിൽ ഷെൻ നിങ്ങൾ ബിസിയാണോ പിന്നെ ഞാൻ പോട്ടേന്ന് നോക്കുമ്പോ ഏ ഷൻ നിങ്ങൾ ബിസിയാണെങ്കിൽ അവരുടെ കൂടെ പൊയ്ക്കുവോന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ ബിസി ഒന്നുമില്ല നമ്മള് തമ്മിലുള്ള എല്ലാ ടീമും കഴിഞ്ഞോ അല്ലേത് ആ ബാഗിനോട് വയ്ക്കുമ്പോ അതായത് എല്ലാം കഴിഞ്ഞു ഞാൻ പോകുന്നിട്ട് അങ്ങനെ അവിടുന്ന് പോകുകയും ചെയ്യും കിവാങ് കിവാൻ വരെയാണെങ്കിൽ വെറുതെ ഇരിക്കാതെ നമുക്ക് പോയിട്ട് ക്യാമ്പ് ഇടാൻ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഹീറോയിന് കാര്യം മനസ്സിലായി നമ്മുടെ ഹീറോയും ഗവമ്മയും കൂടി ഒപ്പിച്ച പണിയാണ് ഇതെന്നൊക്കെ കൊച്ചിനെ കൊച്ചിനും ഇവനുവാണെങ്കിൽ തനിച്ചത് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഹീറോയിനെ വിളിക്കുകട്ടോ അവളും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹീറോ ഹീറോയിൻ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കലാണ് ക്യു ആൻ ക്യു ആൻ വരെ നോക്കിക്കൊണ്ടിരിക്കുന്നേ അവളോടാണെങ്കിൽ ഒരു ചെയറിട്ട് അവളെ മണലിൽ ഇരിക്കാൻ പറയുമ്പോഴത്തേക്കും ആ ചെയറാണെങ്കിൽ മറിഞ്ഞ് തലയും കുത്തികൾ താഴെ കിടക്കുകാട്ടോ അവനെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവനും അവളുടെ മണ്ടയിലോട്ട് വീഴുവേ രണ്ടുപേരും കുറച്ച് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഹീറോയിൻ ആണെങ്കിൽ അങ്ങ് മാറി നിൽക്കുകയും നമ്മുടെ ക്യു ആൻ ക്യു ആണെങ്കിൽ അവന്റെ കുഞ്ഞു ചെറിയ ഇരുന്നിട്ട് കണ്ടില്ലമ്മ ഞാൻ പോലും വീഴിയിട്ടില്ല അമ്മ വീണല്ലോ എന്നിട്ട് ചിരിക്കുവാട്ടോ നമ്മുടെ

പോസ്റ്റ് ചെയ്ത് വിടുകയും ചെയ്യും അന്നേനായിട്ട് രണ്ടുപേരും സംസാരിക്കുമ്പോത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ നിനക്ക് നന്നായിട്ട് കഥകൾ പറയാൻ അറിയാലോ നീ എന്ത് ഉടായ്പിലൂടെ എന്റെ ഗൗമിയും കൂട്ടുപിടിച്ച് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നുവയ്ക്കുമ്പോത്തേക്കിനും അത് പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാതെ പോയി അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കൊണ്ടുവരേണ്ടെന്ന് സത്യമായിട്ട് നിങ്ങൾ രണ്ടുപേര് ഞാൻ പിരിക്കാൻ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോയിനും പറയുക അതെനിക്ക് ഓൾറെഡി മനസ്സിലായി നീ ക്യൂ ക്യൂബിനോട് സ്നേഹം മാത്രമേ കാണിക്കുന്നുള്ളു അല്ലാതെ എന്നോട് നിന്ന് പിരിക്കാനൊന്നും നോക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണേ നമ്മൾ ഗൂഗിളാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ നമ്മൾ കുഞ്ഞും അവന് കളിക്കുന്ന ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തില്ലായിരുന്നു അതൊക്കെ ആണെങ്കിൽ കാണുക അപ്പം തന്നെ അവൻ്റെ മനസ്സിലാണെങ്കിൽ ഉറപ്പിക്കുക നമ്മുടെ ശനിനെയും മിഹുവിനെയും ഒരിക്കലും പിരിക്കാൻ പറ്റില്ല ക്യുവാൻ ക്യുവാൻ ഉള്ളിടത്തോളം കാലം ആ ടൈമിൽ ശൂഷയാണെങ്കിൽ അവിടെ വന്നിട്ട് വാ നമുക്ക് ഇവിടെ നിന്ന് കറങ്ങാൻ പോകാന്ന് പറയുമ്പോൾ എൻ്റെ പുഞ്ഞ് ശേഷി എനിക്ക് മൂഡ് ശരിയില്ല ഉണ്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കെന്ന് പറയുമ്പോൾ നിൻ്റെ മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നു വാ നമുക്ക് ഒരിടത്ത് പോകുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയാണെ ഇവിടെ ഇവരാണെങ്കിൽ ബീച്ചിലേക്ക് കറങ്ങിയതിനു ശേഷം തിരിച്ച് റൂമിലോട്ട് കയറാന്ന് പറഞ്ഞിട്ട് പോകുമ്പത്തേക്കിനും മിനിഹുവിനെ ആണെങ്കിൽ ഗവമി വിളിച്ചിട്ട് ഞാനിവിടെ ഷാങ്ങായി വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലോട്ടോ ഇവക്കിതെന്താ പറ്റിയെന്ന് നമ്മുടെ ഹീറോയിൻ ഒന്ന് ചിന്തിച്ചിട്ട് ഷെന്നിന്റെ അടുത്ത് പറയുക എന്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അവക്കെന്തോ ഒരു പ്രശ്നം ഭയങ്കര കരച്ചില്ല അതുകൊണ്ട് കുഞ്ഞിനെ നീ നിന്റെ റൂമിൽ കടത്തിക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ ഷെന്നി നോക്കിയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് പോവുക അവിടെ നേരെ നമ്മുടെ ഗൗമിനെ കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്കിനും അവള് ഭയങ്കര അരച്ചിലായിട്ട് ആ ചൂടും ഞാനും ഭയങ്കരമായിട്ട് അടിച്ചെടാ എന്ന് പറഞ്ഞോളാണ് കരയുന്നത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും നിങ്ങൾക്കിടയില് ഇപ്പഴും വഴക്കാണ് ബ്രേക്കപ്പ് ചെയ്തായിരിക്കും നല്ലെന്ന് പറയുമ്പോ എന്നോട് ഗൗപി ഈ ചെറിയ വിഷയത്തിന് എന്തിനാ ബ്രേക്കപ്പിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ജൂണൊന്നും അല്ല എന്നോട് അടി കൂടിയത് ഞാൻ തന്നെയാണ് ആ അടി ഉണ്ടാക്കിയ എന്ന് പറയുമ്പോൾ അത് കൊള്ളാം നിനക്ക് തന്നെ അതറിയില്ല എന്നാൽ പിന്നെ അവനോട് സോറി ചോദിച്ച പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സോറി ഒന്നും എന്നെക്കോട്ട് ചോദിക്കാൻ പറ്റത്തില്ല ആര് തെറ്റ് ചെയ്താലും എപ്പോഴും ആമ്പിള്ളേർ വേണം പെമ്പിള്ളേരുടെ വന്ന് കാല് പിടിച്ച് സംസാരിക്കാൻ അതുകൊണ്ട് അവനായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതെന്തുലോ ചോദിച്ചാൽ നീയല്ല തെറ്റ് ചെയ്തത് അതുകൊണ്ട് അവൻ്റെ ഭാഗത്ത് നായയും കൂടി നോക്കണ്ട മരയ്ക്ക് പോയിട്ട് സോറി വെച്ചോ എന്നും പറഞ്ഞിട്ട് ഹീറോയിനോട് ചെയ്യും ശേഷി ഗുവേനെ കൊണ്ട് തിയേറ്ററിലോട്ട് വന്നേക്കുവാണേ ഒരു പ്രേതപ്പടം കാണാനാണ് വന്നേക്കുന്ന പ്രേതത്തെ കണ്ട് പേടിച്ച് അവന്റെ കൂടെ ഒന്നാമൻ അവള് നോക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ കാണാത്ത പോലെ നിൽക്കുക പെട്ടെന്ന് അവളാണെങ്കിൽ അവന്റെ കൈയെല്ലാം പിടിച്ചിട്ട് ഞാനിവിടെ പേടിയാണില്ല എന്നിട്ട് നിനക്ക് ഒരു റിയാക്ഷൻ ഇല്ലാതെ സമാധാനിപ്പിക്കാൻ പോലും അറിയത്തില്ല നോക്കുമ്പോ ഗുവയാണെങ്കിൽ ഇതൊക്കെയാണ് ഒരു പ്രേതം പ്രേതത്തെ കണ്ട് പേടിക്കാൻ മാത്രം ഈ കഥയിൽ ഒന്നും തന്നെ ഇല്ല അതിൽ ഒരു ലോജിക്കും ഇല്ലാത്ത കഥയെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സിനിമ മൊത്തം അങ്ങ് വിവരിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതൊക്കെ മനുഷ്യന്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ് അല്ലാതെ ഈ ലോകത്തെ ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളിക്കുമ്പോൾ അപ്പുറത്തെ രണ്ട് കപ്പിൾസ് ആണെങ്കിൽ കയ്യും കോർത്തിരിക്കുവായിരുന്നു ഇവന്റെ ഈ വർത്താനിക്കൊ കേട്ടിട്ട് ആ പിൻകുച്ചിരൊരുമാതിരിയാവുക ബോയ്ഫ്രണ്ട് വരെ എണിച്ചിട്ട് എടാ തിയേറ്ററിൽ വന്ന സിനിമ കണ്ടോ ഇരുന്നോ പോയോ എന്നു വേണം അല്ലാതെ വേണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കെന്ന് പറഞ്ഞ് കുവിയുടെ ദേഷ്യപ്പെടുമ്പോ ചൂഷി ചിരിക്കും ചിരിക്കുകട്ടോ എന്നിട്ട് രണ്ടുപേരും പുറത്തിറങ്ങുക ഇതിനു വേണ്ടിയിട്ടാണ് നീ എന്നെ തിയേറ്ററിൽ കൂട്ടിക്കൊണ്ട് വന്നത് നോക്കുമ്പോ ഏ അതിനൊന്നും വേണ്ടിയല്ല നീ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്താണ് നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ വിഷമിച്ചിരിക്കുന്നതെന്ന് അറിയാതുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് കുറച്ച് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചെന്ന് പറയുമ്പോ അതെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമെന്ന് നിന്നോട് എപ്പോഴാണ് ഞാൻ പറഞ്ഞു നോക്കുമ്പോ നീ ഈ ഡ്രാമാസൊന്നും കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് ഹീറോക്ക് മാത്രമേ ഹീറോയിനെ കിട്ടുവുള്ളൂ സെക്കൻഡ് ലീഡൊക്കെ എപ്പോഴും സിംഗിൾ ആയിട്ടായിരിക്കും പക്ഷേ നിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സംഭവിക്കില്ല കാരണം നിന്റെ ജീവിതത്തിൽ ഞാനുണ്ടല്ലോ നിന്റെ കൂടെ എപ്പോഴും ഒരുമിച്ചിരുന്ന് നിന്റെ ജീവിതം നല്ല ഹാപ്പി എൻഡിങ് ആയിട്ട് ഞാൻ എന്ന് മാറ്റെന്ന് ഇവളുടെ ഇവിടെ കേൾക്കുമ്പോ അവന് ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോകുന്നുണ്ട് ഭയങ്കര സന്തോഷമാവാ അതേ സമയം നമ്മുടെ ഗവമി നന്നായിട്ട് കുടിച്ചിട്ട് ജൂനെ വിളിച്ചിട്ട് എടാ വഴക്കമുണ്ടാക്കി ഒന്ന് തിരിച്ചു വിളിക്കണം എന്നറിയത്തില്ല എന്നെ സമാധാനിപ്പിക്കണം എന്നറിയത്തില്ല ഇത്രയും നേരം നിന്നോട് സംസാരിക്കാൻ ഞാൻ എന്തോ ഒരു വിഷമിച്ചതെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ചിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞോളിക്കുവാണേ ഇവളുടെ ഈ കളികൾ കാണുമ്പോൾ ജൂണിനാണെങ്കിൽ ചീരിയ വരുന്നത് അതേസമയം ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ പയ്യെ റൂമിനകത്തോട്ട് ഇവർ രണ്ടുപേരും കളിച്ചോണ്ടിരിക്കുവായിരിക്കും മാം നമുക്ക് പോകാൻ തന്നെ വിളിക്കുമ്പോഴത്തേക്കിനും ഈറെ വരെ ആണെങ്കിൽ ശബ്ദമുണ്ടാക്കുന്നത് വാ ഞങ്ങള് ലോകത്തെ രക്ഷിച്ചോണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ക്യുവാൻ ക്യുവാൻ ഇപ്പൊ തന്നെ ഒരുപാട് ടൈമായി നാളെ എനിക്ക് സ്പീച്ച് കൊടുക്കാനുണ്ട് ബാ മാം കടന്നുറങ്ങാമെന്ന് പറയുമ്പോൾ അമ്മ പ്ലീസ് അമ്മ കുറച്ചു കൂടി കടക്കട്ടും പ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ശരിയാണെങ്കിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും നീ ഇവിടെ എഴുന്ന എഴുതിക്കുവ സ്പീച്ചിനുള്ളത് ഞങ്ങൾ കളിച്ചോളാം എന്ന് പറയുമ്പോൾ ഹീറോയിന് നോക്കി നോട്ട് അവൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു ഇവർ രണ്ടുപേരാണ് കളിച്ചോഴിക്കുക കുറച്ച് കഴിയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അവിടെ തന്നെ കടന്നുറങ്ങുക കിവാൻ കിവാൻ അവിടെ കിടന്ന് ഉറങ്ങി കാണുവേ ഷെന്നാണെങ്കിൽ പയ്യെ നമ്മുടെ മെനുവിന്റെ അടുത്ത് വന്നിട്ട് കുറേ നേരം പേരിങ്ങനെ നോക്കി നിന്നതിനു ശേഷം കിവാൻ കുവാൻ ഓൾറെഡി ബെഡ്ഡി കടത്തിട്ടുണ്ടാവും അവന്റെ അവന്റെ അടുത്ത് കടത്താൻ വേണ്ടിയിട്ട് ഇവളെ കൊണ്ട് വന്ന് ബെഡ്ഡിയിൽ ഇങ്ങനെ കടത്തിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹീറോയിൻ ആണെങ്കിൽ കണ്ണു തീർക്കുക അവരിങ്ങനെ അടിത്തോട്ട് പോകുമ്പോഴത്തേക്കും കറക്റ്റ് കൊച്ചാണെങ്കിൽ അനങ്ങോ രണ്ടുപേരാണെങ്കിൽ ഞെട്ടി എണീക്കുകയും ചെയ്യും പെട്ടെന്ന് അവനും ഓൾസോര് ഞാൻ അടുത്ത റൂമിൽ കിടക്കുക നിങ്ങൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഓക്കേ പറഞ്ഞിട്ട് ചിരിക്കുവാണേ ഇപ്പൊ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക ഹീറോ ഹീറോയിൻ ആണെങ്കിൽ പണ്ട് ഒരേ ഹോട്ടലിൽ ഇങ്ങനെ താമസിക്കാണ് ആ ടൈമിൽ ഇവിടെ എനിയിപ്പിച്ച് അവനെ എടുത്തോണ്ട് കൊണ്ടുപോയി ഇങ്ങനെ വാരിക്ക് കൊടുക്കുമ്പോൾ ഹീറോ പറഞ്ഞു ആണ് എനിക്ക് സർജറിക്ക് വേണ്ടിയിട്ട് യു എസില് പോണം നീ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു ആണേ ഹീറോ ആണെങ്കിൽ ഈ സിണ്ടാന്ന് പറഞ്ഞവളുടെ കുഞ്ഞുത്തെ ഫ്രണ്ടാന്നുള്ള രീതിയിലാണ് ഇവളോട് ആ ടൈമിലൊക്കെ ഇടപഴകിക്കൊണ്ടിരുന്നത് അതിന് നമ്മുടെ ഹീറോയിന് നല്ല വിഷമാവുമായിട്ടോ സത്യം പറയാൻ പറ്റാത്തതിൽ അതേ കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസിഡന്റിലാണ് കാണിക്കുന്നത് ഗാവുമി ആണെങ്കിൽ കടന്നു അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവളുടെ കഥ കാണാൻ കുട്ടികൊണ്ടിരിക്കുക ഏത്തവൻ ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ ജൂൺ ആയിരിക്കും നീ ഇന്നിനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ എന്നോടൊന്ന് സംസാരിച്ച പോലെയല്ല അടി ഉണ്ടാക്കിയിട്ട് നിനക്കൊന്ന് സംസാരിക്കാനുള്ള മനസ്സുപോലും ഇല്ലാത്തവൻ ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നിട്ട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ആര് പറഞ്ഞു നീ എന്നെ വിളിച്ചിട്ട് എവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചത് ഒന്നാണ് പറയലെന്ന് പറയുമ്പോ ഇന്ന് ഇവിടെ അടി വീഡിയോ കോൾ ചെയ്തില്ലായിരുന്നോ അതൊക്കെയാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും അത് കാണിച്ചു കൊടുത്തതും എന്റെ പെർമിഷൻ ഇല്ലാതെ ഇതൊക്കെ എന്തിനാണ് റെക്കോർഡ് ചെയ്തതും പറഞ്ഞോണ്ട് രണ്ടുപേരും അടിക്ക് പഞ്ഞിരട്ടി ചിരിച്ചു കാലിച്ച് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും സോറി ഒക്കെ ചോദിച്ചു അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ അത് അങ്ങ് തീർക്കുക അതോട് എപ്പിസോഡ് ചെയ്യുക അടുത്ത എപ്പിസോഡായിട്ട് ആയിട്ട് എത്ര വിട്ട് വരാം അതുവരെ ബൈ ബൈ